ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. ഈ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചയമായിരിക്കും. മുഴുവൻ പേര് അറിയില്ലെങ്കിലും ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന പേര് ഇപ്പം നാഷണൽ മീഡിയയിലും എല്ലാ മീഡിയകളിലും വലിയ ചർച്ചയാണ്. അതിൻ്റെ കാരണം, അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു MP ആണ്, BJP യുടെ MP ആണ്. അതുകൂടാതെ അദ്ദേഹം ഇന്ത്യൻ റസ്ലിംഗ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻ്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ താരങ്ങൾ, ഈ റസ്ലിംഗ് താരങ്ങൾ ഡൽഹിയിൽ സമരം ചെയ്യുകയാണ്. ഈ സമരം ചെയ്യുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ളത് ലൈംഗിക പീഡനമാണ്. അതിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കുട്ടി പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് അടക്കം എടുക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അധികാരത്തിലുള്ള സ്വാധീനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ കേസെടുക്കാതിരിക്കുകയാണ്. ഇപ്പൊ ഇവർ കോടതിയിൽ പോവുകയും കോടതി ഇപ്പൊ കേസെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഈ താരങ്ങളുടെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം റസ്ലിംഗ് അസോസിയേഷനിൽ നിന്ന് രാജിവെക്കണം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നാണ്. ഇദ്ദേഹം ഇപ്പൊ ഇത് കേൾക്കുന്ന മലയാളികൾ വിചാരിക്കും ഒരു സാധാരണ ഒരു ഏതെങ്കിലും ഒരു അസോസിയേഷൻ പ്രസിഡന്റാണെന്ന്. അതുപോലെയല്ല ഇദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. ഈ റസ്ലിംഗ് അസോസിയേഷനുകളുടെ രാജാവ് ഇദ്ദേഹമാണ്. ഇദ്ദേഹം റസ്ലിംഗ് മത്സരങ്ങൾക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് ചെല്ലുക. ആ സമയം എത്തുന്നത് വരെ താരങ്ങൾ കാത്തിരുന്നേ പറ്റൂ. ഇദ്ദേഹം പറഞ്ഞാലത് തുടങ്ങാൻ പറ്റൂ. ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് ഇദ്ദേഹമാണ്. ഇനി ഇതിനൊന്നും ഇദ്ദേഹത്തിന് സമയം കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹം നെറ്റിലൂടെ മറ്റ് വീട്ടിലിരുന്നാണെങ്കിലും ഈ മത്സരങ്ങൾ കാണുകയും മത്സരങ്ങൾ നിയന്ത്രിക്കുകയും മത്സരങ്ങളുടെ അവസാന വാക്കാകുകയും ചെയ്യുന്ന ഒരാളാണ് ബ്രിജ്ഭൂഷൺ. ഇത് പറയുമ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക് ഇത് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ അദ്ദേഹം ഉത്തർപ്രദേശിൽ നിന്നുള്ള MP ആണ്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്തു നിന്നുള്ള MP ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് ഉത്തർപ്രദേശിൽ നിന്നുള്ള BJP യുടെ MP ആണ് ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്നത്. ആ ബ്രിജ്ഭൂഷൺ മത്സരിക്കുന്ന മണ്ഡലത്തിൻ്റെ പേര് കൈസർഗഞ്ച് എന്നാണ്. ഈ കൈസർഗഞ്ച് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് BJP യുടെ പിന്തുണ ഇല്ലെങ്കിലും അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റും. കാരണം അദ്ദേഹം അവിടെ 54 ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്, കോളേജസും സ്കൂൾസും ഒക്കെ ആയിട്ട്. അപ്പൊ അത്തരത്തിൽ വലിയ ധനാഢ്യനായിട്ടുള്ള, അതോടൊപ്പം തന്നെ വലിയ സ്വാധീനമുള്ള ഒരാളാണ്. പിന്നെ ഉത്തർപ്രദേശിൻ്റെ ഒക്കെ ഒരു രാഷ്ട്രീയം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം അത്തീഖ് അഹമ്മദ് കൊല്ലപ്പെട്ടേ ഉള്ളൂ. ഇദ്ദേഹത്തിന് അത്തീഖ് അഹമ്മദിൻ്റെ ഒപ്പം എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിന് എതിരെ 49 കേസുകളുണ്ട്. 49 കേസുകൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പെറ്റി കേസ് അല്ല മലയാളി മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം തന്നെ ക്രിമിനൽ കേസുകളാണ്. അപ്പൊ അതിനോടൊപ്പം കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ ലൈംഗിക അതിക്രമ പരാതി കൂടി ഇദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള പരാതി മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ ഉത്തർപ്രദേശിന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ്, അതായത് BJP യുടെ ഒക്കെ ലീഡർഷിപ്പ് ശ്രമിച്ചു. പക്ഷേ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, കേന്ദ്ര ഗവൺമെന്റിന് അല്ലെങ്കിൽ BJP യുടെ നാഷണൽ ലീഡർഷിപ്പിന് ഇത് മറ്റ് സ്റ്റേറ്റുകളിലേക്കും കൂടി പ്രചരിപ്പിക്കുന്ന ഒരു നാണക്കേടായതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെയുള്ള സംസ്ഥാന നേതൃത്വം മുഴുവനായും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് വേണമെങ്കിൽ BJP യുടെ ഒരു BJP യുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാൻ പറ്റും. മലയാളികൾ ഇത് ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ തെരുവിൽ സമരം നടത്തുന്ന ആ ഗുസ്തി താരങ്ങളെ അത്യന്തം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗവും അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും നമ്മുടെയൊക്കെ അഭിമാനമായിരുന്ന അത്ലറ്റായിരുന്ന PT ഉഷയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. PT ഉഷ പറഞ്ഞിട്ടുള്ളത് ഈ റസ്ലിംഗ് താരങ്ങൾക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളിലേക്ക് വരാമായിരുന്നു, അല്ലെങ്കിൽ റസ്ലിംഗ് അത്ലറ്റിക് അസോസിയേഷനിലേക്കൊക്കെ വരാമായിരുന്നു, അല്ലാതെ ഒരിക്കലും അത് തെരുവിലേക്ക് കൊണ്ടുപോകരുതായിരുന്നു. തെരുവിലേക്ക് കൊണ്ടുപോയത് ഇന്ത്യക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണെന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇന്ന് PT ഉഷ നാണം കെട്ട് ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയുണ്ടായി. ആ സമരപ്പന്തൽ സന്ദർശിച്ചപ്പോൾ തന്നെ PT ഉഷ ചെന്നപ്പോൾ ഒരാൾ അവിടെ തടയുകയും അവരോട് ഗോബാക്ക് വിളിക്കുകയൊക്കെ ചെയ്തു. ലാസ്റ്റ് അവിടെ നിന്ന് നാണം കെട്ട് പോരേണ്ടി വന്നു. ഈ PT ഉഷ എന്ന് പറയുന്ന കേരളത്തിന്റെ അഭിമാനമായിരുന്ന അത്ലറ്റ് കുറെ നാളുകളായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. PT ഉഷയുടെ പേരിൽ നമുക്കറിയാം ഒരു സ്കൂൾ ഓഫ് അത്ലറ്റിക് എന്ന് പറയുന്ന അത്ലറ്റിക് സ്കൂളുണ്ട്. അത് കോഴിക്കോട് വർക്ക് ചെയ്യുന്ന സ്കൂളാണ്. ഈ സ്കൂളിന് സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ നിരവധി ഗ്രാന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാന്റുകൾ കൊടുത്ത് ഒരു പണം മുഴുവൻ ഇവരിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒഴിച്ചു വെച്ചാൽ അവിടെ നിന്നുണ്ടായിട്ടുള്ള റിസൾട്ട് എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും ബ്രിജ്ഭൂഷണെ പോലൊരാളെ, അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണെന്നുള്ളതൊന്നും പ്രശ്നമല്ല, കാരണം വനിതാ കായിക താരങ്ങളെ
റേപ്പ് ചെയ്യുകയും അതേപോലെ അവരെ അപമാനിക്കുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ഈവൻ പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പോക്സോ കേസിൽ ആ കേസിൽ വരെ ഉൾപ്പെടുത്തേണ്ട ബ്രിജ്ഭൂഷനെ ആര് സഹായിച്ചാലും നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ അതും വനിതയായിട്ടുള്ള പി ടി ഉഷ എന്ന് പറയുന്ന ഒരു അത്ലറ്റും അങ്ങേയറ്റം അധപ്പതിച്ചിരിക്കുന്നു. ഇപ്പൊ അവർക്ക് വേണ്ടത് അധികാരവും പണവുമാണ്. അതിന് രണ്ടിനും വേണ്ടിയിട്ട് ഈ താരങ്ങളെ തള്ളിപ്പറയാനും അവർ ഇന്ത്യക്ക് നാണക്കേട് ഉണ്ടാക്കിയെന്നുമാണ് പി ടി ഉഷ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് പി ടി ഉഷയോട് ചോദിക്കാനുള്ളത്, എന്റെ പൊന്നും പ്രിയപ്പെട്ട പി ടി ഉഷ ഓടി നല്ല അത്ലറ്റ് ആയിരുന്നു, വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ താരങ്ങളെ ഒരു കോച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അസോസിയേഷൻ പ്രസിഡന്റ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഗുരുതരമായ കുറ്റമാണെന്ന് പി ടി ഉഷ മനസ്സിലാക്കണം. അങ്ങനെയുള്ള അസോസിയേഷൻ പ്രസിഡന്റുമാരും കോച്ചുമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ കായിക ലോകത്തെ തളർത്തും. അതാണ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അപമാനമുണ്ടാക്കുന്നത് എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള ബോധം പി ടി ഉഷയ്ക്ക് വേണ്ടേ? ഒരു രാജ്യസഭാ സീറ്റും അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ പണവും അധികാരങ്ങളും കണ്ട് ഇങ്ങനെ കണ്ണു മഞ്ഞളിച്ച് പോകരുത്. ബ്രിജ്ഭൂഷണേയും അടിയന്തരമായി പുറത്താക്കണം. പി ടി ഉഷ ഇതിന്റെ പേരിൽ തീർച്ചയായും ഇന്ത്യയെക്കോട് മാപ്പ് പറയണം. കാരണം ഇത് രണ്ടും ഇന്ത്യക്ക് അപമാനകരമായ, അത്യന്തം അപമാനകരമായ, കായിക ലോകത്തിന് തലകുനിക്കേണ്ടി വരുന്ന കാരണങ്ങളാണ്.